മാത്രമേ ആരാധ്യനാമേശുവേ ആരാധനാ പാത്രമേ ആരാധ്യനാമേശുവേ സ്വർഗീയ ചൈതന്യമേ കുദാശയിൽ ഇവേദിയിൽ നിറയുന്ന സ്വർഗീയ ചൈതന്യമേ ആരാധനാ പാത്രമേ ആരാധ്യനാമേശുവേ ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. കൂടാര തിരുനാൾ. യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായി സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദറിന്റെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിനെ വെളിപ്പെടുത്തുക. അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. യേശു പറഞ്ഞു, എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവീൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല. എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലയിൽ തന്നെ താമസിച്ചു. യഹോവയെ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറഖിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അങ്ങയുടെ ചിറകൻ കീഴിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 1,000, 10,000, 10,000 സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അങ്ങേക്കാൽ അർപ്പിക്കുന്നു. എൻ്റെ നാഥ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. നാഥ, ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധിയുടെ ദീപം തെളിക്കുവാൻ നാഥ അവിടുന്ന് എഴുന്നള്ളി വരണമേ. അറിഞ്ഞും അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അങ്ങയുടെ മുമ്പാകെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആത്മവിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഹൃദയത്തിലെപ്പോഴും അങ്ങേ ആരാധിക്കുവാന് ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സ്തുതിയും സ്തോത്രവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ ആദരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ആത്മവിശുദ്ധിയിൽ ദൈവത്തിന് സ്തുതി പാടുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, അവിടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ജീവിക്കുവാനും എല്ലാ കാര്യങ്ങളിലും നന്ദി കരയേറ്റിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഭാഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാൻ, ന്യായം പ്രവർത്തിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ പരീക്ഷകളോടുകൂടി പോക്ക് വഴിയും കൂടി ഉണ്ടാക്കുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടവിടാതെ സ്വർഗീയ മാലാഖന്മാരോട് ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകിയ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഈ ലോകത്തെ അറിയുന്നു, ഞങ്ങളെ ഓരോരുത്തരെ അറിയുന്നു, ഞങ്ങളുടെ പ്രകൃതി അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ കുറവുകളോടുകൂടി ഞങ്ങളെ സ്നേഹിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവമേ, ഈ ലോകത്തെ ജയിക്കുവാൻ
ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെ ലോകത്തെ ജയിക്കുന്നു. കർത്താവ് ലോകത്തെ ജയിച്ചതായതുകൊണ്ട് ഞങ്ങൾക്കും ജയിക്കുവാനുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നുവെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീയെന്ന് വചനത്തിലൂടെ അരുളി ചെയ്യുന്നവനായ കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നൊരു ദൈവമുണ്ട്. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. നാഥ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സ്വർഗം ചായച്ചിറങ്ങി വരുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് വചനത്തിലൂടെ ഞങ്ങൾ വായിച്ചു. പിതാവാൻ ദൈവമേ, അവിടുന്ന് സ്വന്തം പുത്രനെ ഏകജാതനെ ഞങ്ങൾക്ക് വേണ്ടി തരുവാൻ തക്കവണ്ണം സ്നേഹം ഞങ്ങളോട് അവിടുന്ന് കാണിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിൽ ആനന്ദിക്കുവാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കുമെന്ന് വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് സ്ഥിരമാനസം തന്നാൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടിരിക്കുവാനും ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. കർത്താവേ, സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുവാൻ തക്കവണ്ണം ദൈവമേ ആത്മാവിൽ അവിടുത്തെ സർവായുധ വർഗം ഞങ്ങളെ ധരിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അമ്മ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. ഒരു പിഞ്ചു പൈതലിനെ ഒരു അമ്മ കൊണ്ട് നടക്കുന്നത് പോലെ എത്രമാത്രം ദൈവമേ ശ്രദ്ധയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ നാഥ, അവിടുന്ന് ഞങ്ങൾക്ക് അമ്മയെ ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അവസാന നിമിഷം വരെയും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വിധങ്ങൾക്കായിട്ടും വഴികൾക്കായിട്ടും നന്ദി പറയുന്നു. നാഥ, പ്രത്യാശയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ പ്രത്യാശയോടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളെയും സഹനങ്ങളെയും ഞങ്ങളുടെ മാർവോട് ചേർത്ത് വെച്ചുകൊണ്ട് കാൽവറി ക്രൂശോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി കരേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. കർത്താവേ, മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വരലുമാറാണമേ. ആമീൻ. ത്തിൻ ബലിയാകാൻ മനമേകിട സൗഖ്യം പകർന്നിടണേ നാഥാവിൻ കൃപകൾ ഒഴുക്കേണമേ. ആരാധന 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 യേശുവേ. ശ്വാസമേ ആത്മാവിൽ നിറവാകാൻ വന്നിടണേ. ആശയായി തീരുമെന്ന ശ്വാസമേ ആത്മാവിൽ നിറവാകാൻ വന്നിടണേ. ജീവൻ പകർന്നിടണേ
ആരാധനാമീശുവേ ആരാധനാ പാത്രമേ ആരാധനാമീശുവേ സ്വർഗീയ ചൈതന്യമേ കുദാശയിൽ ഈ വേദിയിൽ നിറയുന്ന സ്വർഗീയ ചൈതന്യമേ